നമസ്കാരം മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിന്റെയും സോഷ്യൽ മീഡിയ മാനേജ്മെന്റിനും വേണ്ടി വിപുലമായ പുതിയ ടീം വരുന്നു ആറു മാസത്തിനുള്ളിൽ പുതിയ ടീം നിലവിൽ വരും ഈ ടീമിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക കരാർ നിയമനത്തിന്റെ ചുമതല സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമാണ് നിർവഹിക്കുക ഈ ടീമിന് വേണ്ടി വരുന്ന വാർഷിക ചെലവ് എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് ഇതുൾപ്പെടെ വിവിധ ചെലവുകൾക്കായി രണ്ട് കോടി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്ക് പി ആർ ഡി ഭരണാനുമതി നൽകിയിരിക്കുന്നത് ഇരുപത് മന്ത്രിമാരുടെയും വെബ്സൈറ്റുകളുടെ രൂപകൽപ്പനയും നടപ്പ് സാമ്പത്തിക വർഷത്തെ പരിപാലനവും ഇതിൽ ഉൾപ്പെടും ഇതിനു പുറമെ കോവിഡ് ബോധവൽക്കരണത്തിനായുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികൾ സർക്കാരിൻറെ നൂറ് ദിവസങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എന്നിവയ്ക്കുള്ള വിഹിതവും ഇതിൽ ഉൾപ്പെടുന്നു ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ കൂടുതൽ സജീവമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം രാഷ്ട്രീയ വിവാദങ്ങൾക്കടക്കം സോഷ്യൽ മീഡിയയിലൂടെ സംവദിക്കാനുള്ള പുതിയ പദ്ധതിയാണ് ഒരുക്കുന്നത് മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കി നിർത്താൻ പന്ത്രണ്ടംഗ ടീമാണ് ഉണ്ടാവുക മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ മറ്റ് പൊതുപരിപാടികൾ എന്നിവയെല്ലാം ഇനി മുതൽ ഇന്റർനെറ്റ് വഴി ലൈവ് സ്ട്രീമിംഗ് നടത്തും ഇതിനായി ചിലവ് അഞ്ച് ലക്ഷം സർക്കാർ ഏജൻസിയായ സീഡിറ്റിനാണ് പി ആർ ഡി പണം അനുവദിച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനായി സീഡിറ്റ് നടത്തിയത് പൂർണ്ണമായ രാഷ്ട്രീയ നിയമനങ്ങൾ മാധ്യമ മേഖല കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിപുലമായ ടീം ടീമുള്ളതിനു പുറമെയാണ് സോഷ്യൽ മീഡിയ ഇടപെടലിന് മാത്രമായി ഇത്ര വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് പരമാവധി പി ആർ ഡിയിലെ സർക്കാർ ജീവനക്കാർ നിർവഹിച്ചിരുന്ന ജോലികളാണ് ഇപ്പോൾ മറ്റ് ഏജൻസികളിലെത്തുന്നത് ഒരു കാര്യം ഓർക്കുമ്പോഴാണ് ഏക ആശ്വാസം ഇംഗ്ലീഷ് ഭാഷയും കമ്പ്യൂട്ടറും ബൂർഷ്വാസികളുടെ അടയാളങ്ങളാണെന്ന് ഒരു കാലത്ത് വാദിച്ചിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെതിരെ ശക്തമായ സമരങ്ങളും തല്ലിപ്പൊളിക്കലുകളും നടത്തിയിട്ടുമുണ്ട് കമ്പ്യൂട്ടറിനെ കാണുന്നത് തന്നെ ചെകുത്താനെ കാണും പോലെയായിരുന്നു അതേ കമ്പ്യൂട്ടറുകൾ ഇന്ന് അധികവും ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നതാണ് വൈരുദ്ധ്യം മുഖ്യമന്ത്രി വിദേശത്തായിരുന്നപ്പോൾ ഫയലുകൾ ഒപ്പിട്ടതെങ്ങനെയെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം വിവാദമുണ്ടാക്കിയിരുന്നു അന്ന് പിണറായി വിജയൻ കമ്പ്യൂട്ടർ ടാബ് ഉയർത്തിക്കൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഇട്ടതെന്ന് വിളിച്ചു പറഞ്ഞു അന്നോടെ തീർന്നതാണ് ഈ വൈരുദ്ധ്യാത്മക വാദങ്ങളെല്ലാം ഇന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇന്റർനെറ്റിൽ വൈറലായിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ ഓപ്പറേഷൻ്റെ പ്രത്യേക ടീം ഇതാണ് മാറ്റം വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മണ്ണിൽ നിന്നും ഉയരുന്ന വിപ്ലവം ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്